ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം മോശ എല്ലാ ഇസ്രായേലിനോടും വിളിച്ചു പറയുന്നു എന്ന ആമുഖ പ്രസ്താവനയോടുകൂടിയാണ് അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കത്തക്കവണ്ണമാണ് മോശ ഇത് വിളിച്ച് ജനങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാധാന്യം ഈ പ്രഖ്യാപനത്തിലൂടെ കാണുവാൻ കഴിയും മറ്റൊരു കാര്യം ഇപ്പോഴുള്ള തലമുറയോട് മാത്രമല്ല കഴിഞ്ഞ തലമുറയോട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴുള്ള തലമുറയോടും പറയുന്നു ഇപ്പോഴുള്ള തലമുറ കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രമാണങ്ങൾ അവരുടെ ഹൃദയത്തിൽ അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവർ പ്രവേശിക്കേണ്ടത് യഹോവ ജനത്തോട് മോശ മുഖാന്തരമാണ് സംസാരിക്കുന്നത് അത് രണ്ട് തലമുറയോടും ഈ വാക്കുകൾ പറയുന്നുണ്ട് പുതിയ തലമുറയും കേൾക്കണം അവർക്ക് അനുസരിക്കുവാനുള്ള പത്ത് കൽപ്പനകൾ കൊടുക്കുന്നു അതിൽ പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പസ്വല്പം വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വിശദീകരണത്തോടുകൂടി ഇവിടെ പറയുന്നുണ്ട് ദൈവത്തോടുള്ള സ്നേഹ കൂട്ടായ്മയുടെ പശ്ചാത്തലം വീണ്ടെടുപ്പാണ് വലിയവനായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വീണ്ടെടുത്തത് മുഖാന്തരമാണ് ദൈവത്തെ സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് മിസ്രയീമിനെ സംബന്ധിച്ച് അത് അടിമ വീടാണ് പാപത്തിന്റെ അടിമത്വത്തിൽ നാം ആയിരുന്നു എന്നാൽ വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിച്ചത് സൗജന്യമായിട്ടാണ് ഇവിടെ ന്യായപ്രമാണം അനുസരിക്കുന്നത് രക്ഷിക്കപ്പെടുവാനല്ല രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ അവർ മരുഭൂമിയിലായിരിക്കുമ്പോൾ വീണ്ടെടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരതനുസരിച്ച് ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുരൂപമായി വളർന്നുകൊണ്ട് അവർ ജീവിക്കണം ഇവിടെ ദൈവത്തിന് തങ്ങളുടെ മേലുള്ള അധീശത്വം അവരംഗീകരിക്കുന്നു ഇവ ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നു വലിയവനായ ദൈവത്തെ സർവശക്തനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ദൈവിക വ്യവസ്ഥിതി നാം പാലിക്കണം നമ്മുടെ പ്രധാന ചുമതല ദൈവത്തെ ആരാധിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അവനെക്കുറിച്ച് ചിന്തിക്കുക അവനെക്കുറിച്ച് ധ്യാനിക്കുക അവനെക്കുറിച്ച് ഓർമ്മിക്കുക അവനെ പുകഴ്ത്തുക സ്നേഹിക്കുക ആഗ്രഹിക്കുക വിശ്വസിക്കുക പ്രത്യാശിക്കുക ആനന്ദിക്കുക ഈ വാക്കുകളൊക്കെ വിവിധ സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളായിട്ട് ഇരിക്കുന്നു ഈ ഓരോ സങ്കീർത്തനത്തിൽ നിന്നും അത് നമുക്ക് കാണുവാൻ കഴിയും ആനന്ദിക്കുക നൂറ്റിമൂന്നാം സങ്കീർത്തനത്തില് നമുക്ക് കാണുവാൻ കഴിയും പ്രത്യാശിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു വിഗ്രഹവും നിർമ്മിക്കാൻ പാടില്ല അടുത്ത കൽപ്പന വിഗ്രഹപൂജയുടെ പിന്നിൽ രണ്ട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട് ഒന്നാമതായി മറ്റു ജനതകൾ തങ്ങളുടെ ദേവന്മാരോടുള്ള ഭക്തി വിഗ്രഹാരാധനയിലൂടെയാണ് പ്രദർശിപ്പിക്കുന്നത് തന്മൂലം യഹോവയ്ക്കുള്ള ആരാധനയും വിഗ്രഹാരാധനയായി അധപ്പതിക്കുവാൻ സാധ്യതയുണ്ട് രണ്ടാമത് ദൈവത്തെ പദാർത്ഥങ്ങളിൽ പരിമിതപ്പെടുത്തുവാൻ പാടില്ല ദൈവം അപരിമേയനാണ് ദൈവം അദൃശ്യനാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ഈ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നു ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുന്നു അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് യാതൊരു രൂപത്തെയോ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയുന്നുണ്ട് മൂന്നാം കൽപ്പനയായിട്ട് യഹോവയുടെ നാമമാണ് മൂന്നാം കൽപ്പനയുടെ വിഷയം യഹോവയുടെ നാമം ഭക്തി വിരുദ്ധമായി അധരജൽപ്പനമായി കേവലം പുറമേ കാണിക്കുന്ന ഒരു ഭക്തിയുടെ വേഷം ധരിച്ച് അതെടുക്കുവാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട് ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടയാളമാണ് ശബത്ത് ഈ ശബത്ത് നിങ്ങൾ ആ ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റിൽ ഭക്തിയോടുകൂടെയാണ് ശബത്ത് ആചരിക്കേണ്ടത് അത് അതിന്റെ പ്രമാണങ്ങൾ കൊണ്ടും
ശബത്തിനെ വികലമായി വ്യാഖ്യാനിച്ച് അത് പ്രമാണങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ്. എന്നാൽ അതിലെ ആത്മാർത്ഥത നാം മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് ഫലത്തിൽ ഒരു ജാതി എന്ന നിലയിലുള്ള ഇസ്രായേലിന്റെ സൃഷ്ടിയാണ്. അപ്പം ശബത്ത് ശബത്താചരണത്തെക്കുറിച്ച് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്കുക. ഇത് ഓർക്കുവാൻ വേണ്ടിയാണ് ആ ശബത്ത് ആചരിക്കുന്നത്. മറ്റൊരു കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സ്മരണയായി ആദിമസഭ ആരാധനാ ദിവസം ശനിയാഴ്ചയിൽ നിന്ന് ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ചയിലേക്ക് മാറ്റി സൃഷ്ടിയുടെ പൂർത്തീകരണത്തെ ഓർപ്പിക്കുകയാണ് ശബത്ത്. എന്നാൽ നമുക്ക് സൃഷ്ടിപ്പിൻ വേലയേക്കാൾ പ്രധാനമായ വീണ്ടെടുപ്പിൻ വേലയെ ഓർപ്പിക്കുന്ന ഞായറാഴ്ചയാണ് ഇന്ന് ക്രൈസ്തവരുടെ ശബത്ത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ശബത്ത് ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാത്രി വരെയാണ്. ശബത്തിനെക്കുറിച്ചുള്ള കൽപ്പന താൽക്കാലികമായിരിക്കുന്നതിന് കാരണം അത് മോശയിക ന്യായപ്രമാണത്തിന്റെ അടയാളം എന്നതാണ്. എന്നാൽ നമുക്ക് അതിനേക്കാൾ മെച്ചമായ ഒരു പ്രമാണം ലഭിച്ചിട്ടുണ്ട്. ക്രൈസ്തവർക്കുള്ളത് പുതിയ നിയമത്തിന്റെ അടയാളമായ കർത്തൃമേശയാണ്. മറ്റൊരു കൽപ്പന, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നതിന്റെ അർത്ഥം നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായുസോടിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നൊരു കാര്യമാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. കൊല ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ആറാം കൽപ്പന. ആദ്യത്തെ അഞ്ച് കൽപ്പനകൾ ദൈവമഹത്വത്തെ ലക്ഷ്യമാക്കുന്നു. രണ്ടാമത്തെ അഞ്ച് കൽപ്പനകൾ വ്യക്തികളുടെ സുരക്ഷയെയും നിയമവിരുദ്ധമായി പരജീവൻ അപഹരിക്കുക അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുക ഇത് ശിക്ഷാർഹമാണ്, അത് പാടില്ല എന്ന് ഈ നിയമത്തിലൂടെ ദൈവം വ്യക്തമാക്കുന്നു. ദൈവം സൃഷ്ടിയുടെ ദൈവമാണ്, സംഹാരത്തിന്റെ ദൈവമല്ല. അതിനെ ദൈവത്തിന്റെ സൃഷ്ടിയെ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഇനി അബദ്ധവശാൽ ആരെയെങ്കിലും കൊന്നുപോയാൽ ദൈവം സങ്കേത നഗരങ്ങളെ നിയമിച്ചാക്കുന്നുണ്ട്. കോപമാണ് കൊലപാതകത്തിന്റെ ആദ്യപടി. അതിനാലാണ് കോപത്തെ കൊലപാതകത്തിന് തുല്യമായി ക്രിസ്തു പരിഗണിച്ചത്. കോപിക്കുന്നവൻ പാപം ചെയ്യുന്നു, അവൻ കൊലപാതകനാണ് എന്ന് ക്രിസ്തു പറയുന്നു. അടുത്ത കൽപ്പന, ഏഴാമത്തെ കൽപ്പന, വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതാണ്. കൊലപാതകം ജീവനെ നശിപ്പിക്കുന്നു, വ്യഭിചാരം കുടുംബത്തെ നരകസമാനമാക്കുന്നു. ഈ പാപം ഒഴിവാക്കാനാണ് ദൈവം വിവാഹ വ്യവസ്ഥ ചെയ്തത്. വിവാഹിതരായ വ്യക്തികൾ ചെയ്യുന്ന പാപമാണ് വ്യഭിചാരം. അന്യർക്കുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്ന് പറയുന്നുണ്ട് മോഹം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അനുസരിക്കുവാൻ വേണ്ടി മോശ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു. മോശയോട് ദൈവം കാര്യങ്ങൾ കൽപ്പിക്കുന്നു, മോശയത് ജനത്തോട് പറയുന്നു. സർവ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവം, അദൃശ്യനായ ദൈവം തീയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ കൽപ്പന കൊടുക്കുന്നത്. എന്നാൽ മോശ അടുത്ത് ചെന്ന് ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതായി കാണുവാൻ കഴിയും. ഇവിടെ ദൈവീക കൽപ്പനയുടെ അടുക്കൽ വരുമ്പോൾ അത് കേൾക്കണം, മനസ്സിലാക്കണം, അത് ചെയ്യണം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന നിലയിൽ ദൈവശബ്ദം നാം കേൾക്കണം. ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതിനായി അനുവദിക്കണം, അത് നമ്മെ ശക്തിപ്പെടുത്തും. ദൈവവചനം അനുസരിക്കുന്നതിലൂടെയാണ് അനുഗ്രഹം ലഭിക്കുന്നത്, അല്ലാതെ അത് പഠിക്കുന്നതിലൂടെ അല്ല. ആവർത്തന പുസ്തകം മുഖ്യഭാഗവും ദൈവകൽപ്പന ആവർത്തിക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുവാനുള്ള പ്രബോധനമാണ്. മാനുഷിക നിയമങ്ങൾ സങ്കീർണമായിരിക്കുമ്പോൾ ദൈവീക പ്രമാണങ്ങൾ ലളിതമാണ്. നാം സ്നേഹത്തിൽ നടക്കുമ്പോൾ ദൈവീക പ്രമാണങ്ങൾ ദൈവാത്മശക്തിയിൽ നിവർത്തിക്കും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നുവെന്ന് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. ന്യായപ്രമാണം പുറമേ അനുസരിക്കാനുള്ളതല്ല,
ശരിയായ ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും നിവർത്തിക്കാനുള്ളതാണ് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.